ജ്യോതിശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ആ ശാസ്ത്ര സംവിധാനങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണുന്നത്, നമുക്കത് കാണാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ഈ നിൽക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒട്ടനവധി ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് വ്യക്തികൾ, അതായത് ഹരി, ജോസ് ടോം, അതുപോലെ തന്നെ മാണി സി കാപ്പൻ, ഇവരെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള പേര്, അവർ നോമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സമയം, അത് അവരാൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം, ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ളൊരു പ്രശ്ന രീതിക്ക് മാത്രമാണ് ഞാനിപ്പോൾ അവലോകനം ചെയ്തിട്ടുള്ളത്. ബി ജെ പിയുടേതായിട്ടുള്ള ഹരി മൂപ്പര് 4 സെപ്റ്റംബർ 2019 5:41 AM അത് അപ്ലോഡ് ചെയ്യുകയും അപ്ഡേറ്റ് ആക്കിയത് 5:43. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള മാണി സി കാപ്പൻ 31 August 2019 4:21. പക്ഷേ അത് അതിൽ അപ്ഡേറ്റ് ചെയ്തത് 9 September 2019 9:04 AM. പിന്നെ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് അഡ്വക്കേറ്റ് ജോസ് ടോം, അത് 4 September 2019 2:52 ചെയ്യുകയും അത് 4 September 3:13 അവിടെ അപ്ലോഡ് ചെയ്തത്. ഇതിനെല്ലാം തന്നെ ക്രോഡീകരിച്ചും കൊണ്ട് ഉള്ള ഒരു പ്രവചനമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് ഇതിലേറ്റവും കൂടുതൽ സാധ്യത അഡ്വക്കേറ്റ് ജോസ് ടോമിനാണ് കാണുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ ചിന്തിച്ചതും ഈ ഓരോ സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള, കണക്കാക്കിയെടുത്തുള്ള ലഗ്നങ്ങൾ, ആ സമയത്തുള്ള ഹോരകൾ, ഇങ്ങനെയുള്ള എല്ലാം തന്നെ കാട്ടുന്നത് ഈ അഡ്വക്കേറ്റ് ജോസ് ടോമിൻ്റേതായിട്ടുള്ള ഒരു ശുഭ നിലയിലേക്കുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ജയം ഒരു 3024 4200 വ്യത്യാസത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ജയം ഉണ്ടാവുക. ഈ മാസം 19 രാത്രിക്ക് ശേഷം 20 നമ്മൾ ആരും തന്നെ ഉദ്ദേശിക്കാത്തൊരു സംഭവ വികാസങ്ങൾ, ആ പരിതസ്ഥിതി, അതിൻ്റേതായിട്ടുള്ള സ്വാധീനം, ഇവ കാരണം തികച്ചും ഈ അഡ്വക്കേറ്റ് ജോസ് ടോമിന് ജയത്തിനുള്ളൊരു സാധ്യത വളരെയേറെ കാണുന്നു. മൂന്ന് പേരുടെയും കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ചിന്തിച്ച കാര്യത്തിൽ നമ്മുടെ ഹരി ബി ജെ പി, അദ്ദേഹത്തിന് കിട്ടിയത് മേടലഗ്നം, അപ്പോൾ ഈശ്വരകാരകൻ വ്യാഴം മറിഞ്ഞിട്ടുള്ള, അഷ്ടമത്തിൽ മറിഞ്ഞിട്ടുള്ളതും, മാണി സി കാപ്പനെ നോക്കിയ സമയത്ത് നമുക്ക് പ്രശ്നരീതിക്ക് കിട്ടിയത് മിഥുന ലഗ്നം, അതിൽ 6 മറിഞ്ഞിട്ടുള്ളൊരു പ്രശ്നവും, ജോസ് ടോമിന് നോക്കിയ സമയത്ത് ഇടവലഗ്നം, അത് നിവർത്തി സ്ഥാനത്ത് ഈശ്വരകാരകൻ വ്യാഴത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു കാര്യവും കിട്ടിയതുകൊണ്ട് ഇത് ജോസ് ടോമിൻ്റേതായിട്ടുള്ള ജയത്തിലേക്കുള്ള വഴിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു.